അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ യൂട്യൂബ് ചാനലായ ഗ്ലോബൽ വ്ലോഗ് ടി വിനെ പറ്റിയിട്ട്. അതിലുള്ള തുഫൈൽ ഭായ് എന്ന പറഞ്ഞ വ്യക്തി ഇന്നും വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷിയാബിനെ പറ്റിയിട്ട്. ഷിയാബ് ഇറാനിൽ തന്നെയാണെന്ന് പറഞ്ഞു, അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഉണ്ടെന്നും. ഓൾറെഡി ഇന്ന് രാവിലെ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വോയിസ്. അതിൽ ഷിയാബ് ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിരുന്നത്. എന്നിട്ട് പോലും വ്യൂസിന് വേണ്ടിയിട്ടാണോ എന്തിനാണെന്നറിയില്ല, ഒരുപാട് ഹിന്ദി യൂട്യൂബേഴ്സ് ഈ ഒരു സെയിം സബ്ജക്റ്റ് തന്നെ എടുത്തിട്ട് ഇടുന്നുണ്ട് ഇറാനിലെത്തി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം ഒന്ന് കൺഫേം ആക്കണമെങ്കിൽ ഷിയാബിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ വീഡിയോ വരണം. പല ആൾക്കാരും വ്യൂസിന് വേണ്ടിയിട്ട് പലതും പറയും. അപ്പോൾ നമ്മൾ കറക്റ്റ് അതൊന്ന് ആ ഒരു കാര്യം ഫോളോ ചെയ്ത് നമുക്ക് ഉറപ്പിക്കാം. ഇന്ന് ഷിയാബിൻ്റെ ചാനലിലെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് 2 ദിവസം മുന്നേയുള്ള വീഡിയോ ആയിരുന്നു. എന്നുവെച്ചാൽ ബോർഡറിൽ നിന്ന് പാകിസ്ഥാൻ ക്രോസ് ചെയ്യുന്നവരുള്ള ഒരു വീഡിയോ. അവരിങ്ങനെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ദിവസം മുന്നേ ആയിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്, മീൻസ് ഇന്ന് നടക്കുന്നത്. 2 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് നാളെ അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള ആര് എന്ത് പറഞ്ഞാലും ഫേക്കായിട്ട് എന്ത് തമ്മിൽ കണ്ടാലും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇൻഷാല്ലാ എല്ലാം കലങ്ങി തെളിയും. റോഷൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു പാകിസ്ഥാനിലുള്ള. മൂപ്പരുടെ വീഡിയോയും അത്യാവശ്യം നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും പഴയ വീഡിയോയാണ് മൂപ്പർ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം, കറക്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും.